ഓക്കെ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിമാൻഡ് സൈഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നാലാമത്തെ മുടികളിലുള്ള ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിൻ്റെ ഒരു തുടക്കം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഡിമാൻഡ് സൈഡ് മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പേരിൽ തന്നെ മനസ്സിലാക്കാം മാനേജ്മെൻറ്റ് ഓഫ് എനർജി മാനേജ്മെൻ്റ് ഇൻ ദി ഡിമാൻഡ് സൈഡ് ദാറ്റ് മീൻസ് കൺസ്യൂമർ സൈഡ് ഇറ്റ് ഈസ് ദി ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ ഓഫ് എ സ്മാർട്ട് ഗിഡ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട്

സ്ഥലത്തുള്ള ലോഡിനെന്ത് ചെയ്യുക കുറക്കാൻ പറ്റുക കൺസംഷനെ കുറച്ചിട്ട് റീഷേപ്പ് ദാറ്റ് ലോഡ് കറു അതിനെ റീഷേപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് നൗ ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റ് ഈസ് എ സ്ട്രാറ്റജി യൂസ്ഡ് ടു കൺട്രോൾ ദി ലോഡ് പ്രൊഫൈൽ ഇൻഡയറക്ട്ലി ടു അച്ചീവ് ദി യൂട്ടിലിറ്റി ഒബ്ജക്റ്റീവ് ഇറ്റ് പെർമിറ്റ്സ് എക്സിസ്റ്റിംഗ് ജനറേഷൻ ടു മീറ്റ് ദി നീഡ്സ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഓർ റെഡ്യൂസേഴ്സ് ദി നീഡ് ഫോർ ന്യൂ കപ്പാസിറ്റി അതായത് കുറേ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പം ലോഡ് കുറച്ച് നമ്മളതിനെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കൺസ്യൂമേഴ്സിന് ഇവരുടെ മീറ്റ് അവരുടെ ഒരു നീഡ് അവരുടെ എന്താണോ അവരുടെ ആവശ്യങ്ങൾ അതിനെ മീറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ പുതിയതായിട്ടുള്ള കപ്പാസിറ്റിയുള്ള ജനറേറ്റേഴ്സ് തന്നെ ഒരു അതിൻ്റെ ഒരു ആവശ്യങ്ങളെ നമുക്ക് കുറക്കാം ടു റെഡ്യൂസ് ദി നീഡ് ഫോർ ന്യൂ കപ്പാസിറ്റി ഉള്ളത് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നാവ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ ടെക്നിക്സ് പീക്ക് ക്ലിപ്പിംഗ് വാല്യൂ ഫില്ലിംഗ് ലോഡ് ഷിഫ്റ്റിംഗ് സ്ട്രാറ്റജി കൺസർവേഷൻ സ്ട്രാറ്റജിക് ലോഡ് ഗ്രോത്ത് ആൻഡ് ഫ്ലെക്സിബിൾ ലോഡ് ഷേപ്പ് ലോഡ് ഷേപ്പിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ ഇതിന് വേണ്ടിയിട്ടാണ് ടൂ ഇമ്പ്രൂവ് ദി ഓഫ് ദി സിസ്റ്റം ആൻഡ് അവോയ്ഡ് ഇഫക്ട്സ് ഓഫ് ഇൻറ്റർമീഡിയറ്റ് ജനറേഷൻ വേരിയസ് ലോഡ് ഷേപ്പിംഗ് സ്ട്രാറ്റജീസ് ആർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒന്നാമത് പീക്ക് ക്ലിപ്പിംഗ് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് ഈ ഡയഗ്രസ് മനസ്സിലാക്കാം പീക്ക് ആയിട്ടുള്ളതിനെ കുറക്കുക എന്നിട്ട് ഇവിടുത്തേക്ക് എത്തിക്കുകയാണ് അതായത് ഇത് കാണിക്കുന്ന ലോഡ് കർവിനെയാണ് അപ്പം പീക്ക് കൺസംഷനെ കുറച്ചിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് റിഡക്ഷൻ ഓഫ് ഗ്രിഡ് ലോഡ് മെയിൻലി ഡ്യൂറിംഗ് പീക്ക് ലോഡ് ഡിമാൻഡ് ഇപ്പോൾ യൂസേഴ്സ് ഡയറക്റ്റ് കൺട്രോൾ മെത്തേഡ്സ് വിത്തൌട്ട് ഷിഫ്റ്റിംഗ് കൺസംഷൻ ടു അതർ പീരീഡ്സ് അതായത് മറ്റ് പീരീഡ്സിൽ യാതൊരു വ്യത്യാസവും ഇല്ല അതർ പീരീഡ്സിൽ വ്യത്യാസം വരുത്താതെ ഈ പീക്ക് പീരീഡിലുള്ള കൺസംഷനെ മാത്രം കുറച്ച് കൊണ്ടുവരിക സ്റ്റാർട്ടിങ് ഇറ്റ് അവോയ്ഡ്സ് സ്റ്റാർട്ടിങ് ആൻ എക്സ്പെൻസീവ് പീക്കിംഗ് ജനറേറ്റർ ടു ഓപ്പറേറ്റ് അതായത് ഇപ്പോൾ നമ്മൾ പിന്നെ പീക്ക് പീരീഡിൽ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പവറിനെ ജനറേറ്റ് ചെയ്യണം അല്ലേ മാക്സിമം എല്ലാവരും മാക്സിമം ഡിമാൻഡ് അല്ലെങ്കിൽ മാക്സിമം ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സിക്സ് പി എം ടു ടെൻ പി എം എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പവർ കൺസംഷൻ വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പവറിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ അതിനനുസരിച്ച് കപ്പാസിറ്റിയുള്ള ഉള്ള ജനറേറ്റേഴ്സിന് ചിലപ്പം പുതിയതായിട്ടൊക്കെ ഡിസൈൻ ചെയ്യേണ്ടി വരും അപ്പോൾ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബാക്കിയുള്ള സമയം നമുക്ക് അത്ര പ്രശ്നമല്ല പക്ഷേ രാത്രിയിലുള്ള ഈ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ഈവനിംഗ് ടൈമാണ് നമുക്ക് പ്രശ്നമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ സമയത്തുള്ള ലോഡിനെ മാത്രം കുറച്ചാൽ മതി അങ്ങനെ കുറക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക പിക് ഷെയ്വ് എന്ന് പറയാം ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ന്യൂ കോസ്റ്റ്ലി പവർ പ്ലാന്റ്സ് ഒരു പ്ലാന്റ് ഒരു ജനറേറ്റർ ജനറേറ്റർ തുടങ്ങുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അത് ഒരുപാട് കോസ്റ്റ് ഉണ്ടാകും ആ കോസ്റ്റിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റെഡ്യൂസ് ചെയ്യാൻ പറ്റും നോ വാലി ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോഡ് ഫാക്ടറിന് കൂട്ടുക എന്നുള്ളതാണ് ഇപ്പം ലോഡ് ഫാക്ടർ എപ്പോഴാണ് കൂടുക ആവറേജ് ലോഡ് ബൈ മാക്സിമം ലോഡാണ് മാക്സിമം ലോഡും ആവറേജ് ലോഡും ഓൾമോസ്റ്റ് ആയിട്ട് വരുമ്പോഴാണ് അല്ലേ ആവറേജ് ലോഡ് ഈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മാക്സിമം ലോഡ് അപ്പം അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മാക്സിമം ലോഡിനെ കുറക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി ആവറേജ് ലോഡിനെ കൂട്ടിയാലും മതി അപ്പൊ നമുക്ക് ലോഡ് ഫാക്ടറിനെ കൂട്ടാം അതായത് ലോഡ് ഫാക്ടർ ഈക്വൽ ടു ആവറേജ് ലോഡ് ബൈ മാക്സിമം ലോഡ് ആണെങ്കിൽ മാക്സിമം ലോഡിനെ കുറക്കുക അതാണ് ലോഡ് ഫാക്ടറിനെ കൂട്ടാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ ആവറേജ് ലോഡിനെ കൂട്ടുക എന്നുള്ളതാണ് ആവറേജ് ലോഡിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക മറ്റ് സമയത്തുള്ള പവർ കൺസംഷന് നമ്മൾ കൂട്ടുക അതായത് ഓഫ് പീക്ക് പിരീഡിൽ കൂടുതലായിട്ട് ലോഡിന് കൊടുക്കുക കൂടുതലായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതേസമയം മാക്സിമം ലോഡിൽ യാതൊരു വ്യത്യാസവും നമ്മൾ വരുത്തുന്നില്ല അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഇതാണ് വാലി ഫില്ലിംഗ് എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ഓഫ് കൺസംഷൻ ഡ്യൂറിങ് ഓഫ് പീക്ക് പീരീഡ്സ് ബിൽഡിംഗ് ഓഫ് ഓഫ് പീക്ക് ലോഡ്സ് അതായത് ഓഫ് പീക്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ കൂടുതൽ കൂടുതൽ ലോഡിനെ നമ്മൾ എന്ത് ചെയ്യുക ബിൽഡ് ചെയ്യുക എന്നിട്ട് ഈ ലോഡ് ഫാക്ടറിനെ കൂട്ടാന്ന് പറഞ്ഞാൽ ലോഡ് ഫാക്ടർ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ പവർ സിസ്റ്റത്തിൽ ലോഡ് ഫാക്ടർ കൂടി കഴിഞ്ഞാൽ എപ്പോഴും ഈ ഫിക്സഡ് കോസ്റ്റ് കോസ്റ്റല്ല ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി കുറക്കാം എന്നുള്ളതാണ് എപ്പോഴും നമ്മളൊരു അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പിന്നെ ഒരു കൂടി നമ്മൾ ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓ ഓ പീക്കിലുള്ള ലോഡിനെ കുറക്കാതെ ഓഫ് പീക്ക് പീരീഡിലുള്ള ലോഡിനെ കൂട്ടുക എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ലോഡ് ഷിഫ്റ്റിംഗ് എന്നാണ് അതായത് ഇതാണ് ശരിക്കും നമുക്കൊരു എക്സാക്ട്ലി കുറച്ചുകൂടെ നല്ലൊരു മെത്തേഡ് എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ലോഡിനെ എന്ത് ചെയ്യുക മറ്റ് സമയത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് മറ്റൊരു ഒന്നും ഷിഫ്റ്റ് അല്ല മാക്സിമം ലോഡ് ഉള്ളതിനെ കുറക്കുകയാണ് അതേപോലെ ഓഫ് പീക്കിൽ കൂടുതൽ യൂസ് ചെയ്യുകയാണ് ഇത് ഷിഫ്റ്റ് ചെയ്യുകയാണ് അതിനാണ് ലോഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയാ റിഡക്ഷൻ ഓഫ് ഗ്രിഡ് ലോഡ് ഡ്യൂറിംഗ് പീക്ക് ഡിമാൻഡ്സ് ആൻഡ് സൈമിൾട്ടേനിയസ്ലി ബിൽഡിംഗ് ലോഡ് അക്രോസ് ഓഫ് പീക്ക് പീരിയഡ്സ് എന്നുള്ളതാണ് അപ്പോൾ ഷിഫ്റ്റിംഗ് എനർജി കൺസംഷൻ ഫ്രം പീക്ക് ടു ഓഫ് പീക്ക് പീരിയഡ് പീക്ക് യൂസേജ് ഇസ് റീഡ്യൂ റീഷെഡ്യൂൾ ടു ഫിറ്റ് അണ്ടർ ലോവർ ത്രഷോൾഡ് അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതാണ് ഇതിൽ വരുന്നത് ലോഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നതിൽ ഇതാണിപ്പോൾ നമ്മളിപ്പോൾ അയൺ ബോക്സ് ബോക്സൊക്കെ നമ്മളിപ്പം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മൾ ഈ സിക്സ് ടു ടെൻ അല്ലെങ്കിൽ നമ്മളൊരു മോട്ടർ ഓൺ ചെയ്യുന്ന സമയത്തോ ഒക്കെ നമ്മൾ എന്താണ് ആ സമയത്ത് ഓൺ ചെയ്യാതെ പകലോ അല്ലെങ്കിൽ ആഫ്റ്റർ ടെൻ പി എംഒ നമ്മൾ ഉപയോഗിക്കുക പറയാറുണ്ട് അപ്പോൾ അത് ശരിക്കും ഈ ഒരു മെത്തേഡാണ് അല്ലേ നമ്മൾ പീക്ക് ഡിമാൻഡ് പീക്ക് ലോഡ് വരുന്ന സമയത്ത് ഉപയോഗിക്കാതെ ലോഡിന് എന്ത് ചെയ്യുക മറ്റ് സമയത്തേക്ക് ഓഫ് പീക്ക് ഓഫ് പീക്ക് പിരീഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക പറയുന്നത് പിന്നെ സ്ട്രാറ്റജിക് കൺസർവേഷൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ് ലോഡ് കൂടിയ സമയത്ത് മാത്രം കുറക്കുക എന്നുള്ളതാണെങ്കിൽ ഇവിടെ എൻ്റെയർ ത്രൂ ഔട്ട് എന്ത് ചെയ്യുക റിഡ്യൂസ് ദി ലോഡ് ത്രൂ ഔട്ട് ദി ഡേ ബൈ യൂട്ടിലൈസിംഗ് മോർ എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ് അതിനാണ് നമ്മൾ സ്ട്രാറ്റജിക് കൺസർവേഷൻ എന്ന് പറയുന്നത് ഓവറോൾ റിഡക്ഷൻ ഇൻ ലോഡാണ് റിഡക്ഷൻ ഇൻ ജനറേഷൻ അക്കമ്പനിയുടെ വിത്ത് പീക്ക് റിഡക്ഷൻ രണ്ടും ഉണ്ടാവും അതായത് പീക്ക് റിഡക്ഷൻ ഉണ്ട് മൊത്തത്തിലുള്ള ജനറേറ്ററിന്റെ റിഡക്ഷൻ പവറിന്റെ ജനറേഷൻ്റെ റിഡക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്

അതായത് നമുക്ക് കൂടുതൽ ജനറേഷൻ നമുക്കുള്ള ഒരു സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് ലോഡ് കൂടുതലായിട്ട് കൊടുക്കാം അത് ഡിപ്പെൻഡിങ് ഓൺ ജനറേഷൻ ആണ് സർപ്ലസ് ഓഫ് ജനറേഷൻ കൂടുതലായിട്ട് ജനറേഷൻ ഉള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം കൂടുതലായിട്ട് ലോഡിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനാണ് നമ്മൾ ലോഡ് സ്ട്രാറ്റജിക് ലോഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് ക്യാൻ ബി ഡൺ അറ്റ് എനി പീരീഡ് വെൻ സർപ്ലസ് ജന ഇത് സർപ്ലസ് ജനറേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ലോഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ ലോഡിൻ്റെ ഇതിൽ കർവിൽ വ്യത്യാസം ഒന്നും വരുത്തുന്നില്ല അതിന് പകരം നമ്മൾ ഫ്ളക്സിബിളി കൺട്രോളിങ് കൺസ്യൂമേഴ്സ് എക്യപ്മെൻറ്റ് അവർക്ക് എന്ത് ചെയ്യുക എന്തെങ്കിലും ഒരു താരിഫല്ലേ കോൺട്രാക്റ്റ് സെറ്റ് ചെയ്തിട്ട് പോസിബിലിറ്റി ഓഫ് ഫ്ലക്സിബിലി കൺട്രോളിംഗ് കൺസ്യൂമേഴ്സ് എക്വിപ്മെൻ്റ് അതായത് കൺസ്യൂമർ ബീങ്ങ് ഓഫേഡ് വിത്ത് ചോയ്സസ് ആസ് ടു ദി വേരിയേഷൻ ഇൻ ദി ക്വാളിറ്റി ഓഫ് സർവീസ് ദാറ്റ് ദേ ആർ വില്ലിംഗ് ടു അഗ്രി ഇൻ ദി എക്സ്ചേഞ്ച് ഓഫ് വേരിയസ് ഇൻസെൻറ്റീവ്സ് അല്ലേ അപ്പോൾ അവരുടെ ഒരു ചോയ്സ് പല ചോയ്സസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് അവരോട് അതിലെന്ത് ചെയ്യുക അവരുടെ ഫ്രം ദാറ്റ് സൈഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാം തന്നെയാണ് പിന്നെയും നമുക്കിവിടെ തന്നിരിക്കുന്നത് ടെക്നിക്സിൻ്റെ അഗൈൻ സെയിം ആണ് അതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് വേറെ രീതിയിൽ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് പീക്ക് ഷേവിങ്ങിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക നൗ എനർജി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഒരു ടോപ്പിക്കാണ് അടുത്തത് എനർജി ടു മാക്സിമൈസ് ദി പ്രോഫിറ്റ് ആൻഡ് എൻഹാൻസ് കോപ്പിറ്റ് തരൂ നമ്മൾ കൂടുതലും മാക് പ്രോഫിറ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എനർജി എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം അതിൻ്റെ മോഡി മോട്ടിവേഷൻ കോമ്പിറ്റീറ്റീവ്നസ് കോമ്പിറ്റീറ്റീവ്നസ് ആൻഡ് ഷോർട്ട് ഫാൾ ഇൻ പവർ സപ്ലൈ എൻവറോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ച് അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പം മൊത്തത്തിൽ നമ്മൾ പറയാലോ പിന്നെ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ക്ലൈമാറ്റില് ദർ വിൽ ബി എ ചേഞ്ച് അപ്പൊ ഇതൊക്കെ ഇതിന്റെ കാരണമാണ് അല്ലെങ്കിൽ ദർസ് എ കോമ്പറ്റീഷൻ ഡിഫറൻറ്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പവർ സപ്ലൈയിൽ ഉണ്ടാകുന്ന കുറവ് എൻവരോൺമെന്റിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് ഈ എനർജി ഏതെങ്കിലും രീതിയിൽ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് മൂന്ന് രീതിയിലുള്ളതാണ് ഒന്ന് ടെക്നിക്കൽ ഓർഗനൈസേഷണൽ ആൻഡ് പീപ്പിൾ ഈ മൂന്നാണ് അതിൻ്റെ ഒരു പിന്നെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണത്തിലാണ് വരുന്നത് എനർജി മാനേജ്മെൻറ്റിന്റെ വർക്ക് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ് റിഡക്ഷൻ ഓഫ് സി ഒ ടു കാർബൻ്റെ ആഡഡ് വാല്യൂ ഫോർ ന്യൂ ബിൽഡിംഗ് ഇലക്ട്രിസിറ്റി വാല്യൂ ചെയിൻ ഇലക്ട്രിസിറ്റി വാല്യൂ പ്രൊഡക്ഷൻ ട്രാൻസ്പോർട്ട് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സപ്ലൈ അതായത് ഇതിലൊക്കെ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എനർജിയെ മാനേജ് ചെയ്യാന്നുള്ളതാണ് അതിൽ അടുത്തൊരു ടേം ഡയനാമിക് എനർജി മാനേജ്മെന്റ് ആണ് ഇറ്റ് ഈസ് ആൻ ഇന്നൊവേറ്റീവ് അപ്രോച്ച് ടു മാനേജിങ് ലോഡ് അറ്റ് ദി ഡിമാൻഡ് സൈഡ് അതേ സാധനം തന്നെ നമ്മൾ ഡിമാൻഡ് സൈഡിൽ എന്ത് ചെയ്യുക ഒരു ഇന്നൊവേറ്റീവ് ഒരു സ്മാർട്ട് ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സൈമിളുടെ അഡ്രസ്സസ് പെർമനന്റ് എനർജി സേവിങ്സ് പെർമനന്റ് ഡിമാൻഡ് റിഡക്ഷൻസ് ആൻഡ് ടെമ്പററി പീക്ക് ലോഡ് റിഡക്ഷൻസ് ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നൗ ഇതിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് സ്മാർട്ട് എനർജി എഫിഷ്യന്റ് ആൻഡ് യൂസ് ഡിവൈസസ് സ്മാർട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് എനർജി റിസോഴ്സസ് അഡ്വാൻസ്ഡ് ഹോൾ ബിൽഡിംഗ് കൺട്രോൾ സിസ്റ്റം ഇൻറ്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആർക്കിടെക്ചർ അതായത് ഫ്രോം സ്റ്റാർട്ടിങ് ടു ദിസ് ലോവർ പാർട്ട് സ്മാർട്ട് അതായത് എൻ്റെ എനർജി യൂസ് എന്ന് പറയുമ്പോൾ ഫ്രം ദി കൺസ്യൂമർ സൈഡ് മുതൽ മോളിലേക്ക് നമ്മൾ നോക്കുന്ന ഇത്രയും നാല് ഭാഗങ്ങളാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക നാല് പാർട്ടാണ് അത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതായത് എൻ്റെ എനർജി കൺസ്യൂമർ സൈഡ് അത് എൻഡ് യൂസർ ഡിവൈസസിന്റെ അപ്ലയൻസസ് ലൈറ്റിംഗ് ഇതിനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് തെർമൽ എനർജി സ്റ്റോറേജ് സിസ്റ്റം ഫോർ ലോഡ് ഷേപ്പിംഗ് ഇന്റലിജന്റ് എൻഡ് യൂസ് ഡിവൈസസ് എക്യുപ്ഡ് വിത്ത് എംബ്രോഡ് ഫീച്ചേഴ്സ് ടൂ വൈ കമ്മ്യൂണിക്കേഷൻ എംബ്രോയിഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ പിന്നെ ഡൈനാമിക് ഡിവൈസസ് വിത്ത് അഡ്വാൻസ്മെന്റ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻഡൽ കൂടുതൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതായത് കൺസ്യൂമർ സൈഡിൽ പുതിയ ഡിവൈസസ് പുതിയ ടെക്നോളജീസ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ് നൗ റിസോഴ്സസ് ഇതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് സ്മാർട്ടായിട്ടുള്ള ഡോ റിസോഴ്സസ് ലൈക് ഫോട്ടോവോൾടെക് ഡീസൽ എഞ്ചിൻസ് മൈക്രോ ടർബൈൻസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള നൗ ഓൺ സൈറ്റ് ഇലക്ട്രിക് എനർജി സ്റ്റോറേജ് ഡിവൈസസ് ബാറ്ററീസ് ആൻഡ് ഫ്ലൈ വീൽസ് പോലെയുള്ള ദ ആർ ഡൈനാമിക്കലി കൺട്രോൾ ടു സപ്ലൈ ബേസ് ലോഡ് പീക്ക് ഷേവിംഗ് ടെക്നിക്സ് അതേപോലെ ഡൈനാമിക്കലി കൺട്രോൾഡ് സെച്ചാൽ ക്സസ് പവർ ഇസ് സോൾഡ് ബാക്ക് ടു ദി ഗ്രിഡ് കൂടുതലായിട്ട് വരുന്ന പവറിനെ തിരിച്ചങ്ങോട്ടേ കൊടുക്കാനും പറ്റുന്നതാണ് നൗ ഹോൾ ബിൽഡിങ് കൺട്രോൾസ് സിസ്റ്റംസ് നൗ ദിസ് ഒപ്റ്റിമൈസ് ദി പ്രെഫറൻസ് ഓഫ് എൻ ഡി യൂസ് ഡിവൈസസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എനർജി റിസോഴ്സസ് ബേസ്ഡ് ഓൺ ഓപ്പറേഷൻ അതിൻ്റെ ഒരു കൺട്രോളാണ് നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എൻ്റെ യൂസ് ഡിവൈസസ് ആയാലും റിസോഴ്സസിൻ്റെയും ഒരു ഹോൾ അതിൻ്റെ ഒരു കൺട്രോളിനെ പോസിബിളി പോസിബിലിറ്റീസ് കൺട്രോളിനെ പിന്നെ സാധ്യമാക്കുന്നതാണ്

അതായത് ഡിസ്ട്രിബ്യൂട്ട് എനർജി റിസോഴ്സസ് എൻ്റെ യൂസ് ഡിവൈസസ് ആൻഡ് ദി കൺട്രോൾ സിസ്റ്റം നേരത്തെ പറഞ്ഞു അതിൻ്റെ കൺട്രോൾ സിസ്റ്റം ടു എൻഡ് ഓപ്പറേഷണൽ ഡാറ്റ ടു എക്സ്റ്റേണൽ പാർട്ടീസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദാറ്റ് ഹാവ് ഓപ്പൺ ആർക്കിടെക്ചർ ടു എനാബിൾ ദി ഇന്റർ ഓപ്പറബിലിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സമയം ഡിവൈസസ് അതിന്റെ പുതിയ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിന് അപ്പോൾ അതിന്റെ ഒരു ബിൽഡിങ്ങിൽ ഇതിനെ എംപ്ലോയ് ചെയ്താണ് സ്മാർട്ട് എൻഡ് യൂസ് ഡിവൈസസ് മുതൽ അതായത് ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുക അതൊക്കെ സ്മാർട്ട് എൻഡ് യൂസ് ഡിവൈവസിനെ യൂസ് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടർ ജനറേഷൻ ആൻഡ് സ്റ്റോറേജ് ബാറ്ററീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ചാർജ് ചെയ്യാൻ പറ്റുക അഡ്വാൻസ്ഡ് മീറ്ററിംഗ് സ്ട്രക്ചർ യൂസ് ചെയ്യുക അല്ലെ ഇതേപോലത്തെ ഒരുപാട് പുതിയ പുതിയ ടെക്നോളജീസ് പി വി പാനൽസ് റിന്യൂവബിൾ ആയിട്ടുള്ള പി വി പാനൽസ് ഇന്റർനെറ്റ് ഫെസിലിറ്റീസിനെ ഇതിലേക്ക് ടെക്നോളജീസ് എംപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ദൻ എഫിഷ്യൻറ്റ് ബിൽഡിംഗ് സിസ്റ്റംസ് യൂട്ടിലിറ്റി കമ്മ്യൂണിക്കേഷൻ ഇതിനൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് മീറ്ററിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് നൗ ഇതിൻ്റെ ഒരു കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ ഫ്ലെക്സിബിൾ ആണ് സിമ്പിൾ ആണ് സ്റ്റാൻഡേർഡ് ഐ ടി പ്ലാറ്റ്ഫോം ഓപ്പൺ സിസ്റ്റം ആർക്കിടെക്ചർ ഇൻ്റഗ്രേഷൻ വിത്ത് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് എനർജി മാനേജ്മെൻറ്റ് സിസ്റ്റം ഓപ്പൺ സ്റ്റാൻഡേർഡ് ആൻഡ് ഇൻറർ ഓപ്പലബിലിറ്റി ഫ്ലാറ്റ് ആർക്കിടെക്ചർ ഫോർ ലോ കോസ്റ്റ് സിസ്റ്റംസ് ഇങ്ങനെ നമുക്ക് പുതിയ ഒരുപാട് അഡ്വാൻറ്റേജസ് കാണാൻ പറ്റും നൗ ഡിമാൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ എനർജി മാനേജ്മെന്റിനെ പറ്റിയാണ് ഡിമാൻഡ് എനർജി ഡിമാൻഡ് സൈഡിലുള്ള എനർജി ആണ് നൗ ഡിമാൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജി യൂസ്ഡ് ഫോർ ഇലക്ട്രിക് യൂട്ടിലിറ്റി കമ്പനീറ്റീസ് ടു റെഡ്യൂസ് ഓർ ഷിഫ്റ്റ് എനർജി കൺസംഷൻ ഫ്രം പീക്ക് അവേഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പീക്ക് അവേഴ്സ് നിന്ന് നമുക്ക് പിന്നെ മാറ്റാൻ വേണ്ടി ഇലക്ട്രിക്കൽ യൂട്ടിലിറ്റീസ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജീസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഡിമാൻഡ് റെസ്പോൺസ് പിന്നെ അതില് ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത മുടികളിൽ കൂടുതൽ ഈ അഡ്വാൻസ്ഡ് മീറ്ററിംഗ് ഇന്റർഫേസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഇപ്പം മനസ്സിലാക്കി പോയാൽ മതി അതിന്റെ മൂന്ന് കാര്യങ്ങളൊന്ന് സ്മാർട്ട് ഗ്രിഡ് കമ്മ്യൂണിക്കേഷൻ അല്ലേ നമ്മൾ അതായത് ലാൻഡ് പോലെയുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വെബ് എനാബിൾഡ് സോഫ്റ്റ്വെയർ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാന്നുള്ളതാണ് ഒന്നാമതായിട്ട് സ്മാർട്ട് ഗ്രിഡ് കമ്മ്യൂണിക്കേഷൻ രണ്ടാമതായിട്ട് നമ്മളെ മെഷർമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് സെൻസിങ്ങിനും മെഷർമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പുതിയ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യുക ഇപ്പോഴത്തെ പോലെ മാനുവൽ ആയിട്ടുള്ള ടെക്നോളജീസ് മാറ്റിയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളതിനെ മാറ്റുക എന്നുള്ളതാണ് കൺട്രോളിന് വേണ്ടിയിട്ടും ഇതേപോലെ തന്നെ ഡൈനാമിക് ഡിമാൻഡ് ഓൺസൈറ്റ് ജനറേഷൻ കൺട്രോൾ പുതിയ ടെക്നോളജീസിന് എംപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ ഇത് ഈ എച്ച് ഐ എൻ എൽ എ എന്നൊക്കെ പറയുന്നത് ബാ ഡബ്ല്യു എൻ ഒക്കെ നമ്മൾ അടുത്ത എ എം ഐ ഒക്കെ നമുക്ക് അടുത്ത ഒരു ഇതിൽ വരുന്നുണ്ട് കണക്റ്റിംഗ് ഡിവൈസസ് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ആ ഒരു കാര്യം നോക്കി പോയാൽ മതി ഇലക്ട്രിക് എ മീറ്റർ ആൻഡ് ബ്രോഡ്ബാൻഡ് ഗേറ്റ്വേ കണക്ടർ എ എച്ച് എൻ ഇത് നമുക്ക് അടുത്ത മുടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നൗ ബൗണ്ടറീസ് ഓഫ് ഡി എസ് എം ഡി എസ് എം എനർജി എഫിഷ്യൻസി ഓൺ സൈറ്റ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഒന്നും കൂടെ അവർ എടുത്ത് പിന്നെ ഡിസ് ഒന്നുകൂടെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ഇനി ബെനഫിറ്റ്സ് ഈ ഡി എസ് എം ഡിമാൻഡ് സൈഡ് മാനേജ്മെൻറ്റ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അതിന്റെ ഒരു ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ ഓരോ ഓരോ പിന്നെ പിന്നെ ഫീൽഡിൽ ഉണ്ടാകുന്ന ഇപ്പം നമ്മൾ എൻ ആയിട്ടുള്ള കസ്റ്റമർ എനർജി യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന ചാലഞ്ചസ് ഇതൊക്കെയാണ് നൗ അതിന്റെ സ്മാർട്ട് ഗ്രിഡ് ഗിഡ് നമ്മളിത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം മൈക്രോ സ്റ്റോറേജ് മൈക്രോ ജനറേഷൻ ഡിമാൻഡ് റെസ്പോൺസ് ആൻഡ് എനർജി എഫിഷ്യൻസി ഫോർ എൻ ഇൻഡസ്ട്രിയൽ കൺസ്യൂമർ ഓൺ സൈറ്റ് സ്റ്റോറേജ് ഓൺ സൈറ്റ് ജനറേഷൻ ഡിമാൻഡ് റെസ്പോൺസ് ആൻഡ് എനർജി എഫിയൻസി ഓരോ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്മാർഗറ്റിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത് അതിൻ്റെ മെയിൻ കാറ്റഗറീസ് ഓഫ് ദിസ് ഡിമാൻഡ് സൈഡ് പോളിസി മാർക്കറ്റ് റെഗുലേറ്ററി ഫിഷ് ആൻഡ് ഇൻഫർമേഷൻ വോളണ്ടറി പോലെ ഇതിലുള്ള ഓരോന്നിലുണ്ടാകുന്ന അതിൻ്റെ ഒരു ഡി എസ് എം പോളിസിയുടെ പല കാറ്റഗറീസ് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ജസ്റ്റ് അതിൻ്റെ ഒരു പേര് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി നാ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഈ ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത മുടികളിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക് യു അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം താങ്ക്